ഞങ്ങൾ കളമ്പലിൽ നിന്നാണ് വരുന്നത്. ഞങ്ങളിവിടെ സൗകര്യമെല്ലാം ഇവിടുത്തെ ടൂറിസം കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട്. പക്ഷേ എങ്കിൽ ഇവിടുത്തെ പോരായ്മ എന്ന് പറയുന്നത് റോഡ് മോശമാണ്. അതേപോലെ തന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കാനുള്ളൊരു സൗകര്യം കുറവുണ്ട്. അപ്പോൾ അതൊന്ന് ശരിയാക്കണം. അതേപോലെ തന്നെ ബാത്റൂം, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടൊരു ബാത്റൂം ചെയ്യുകയാണെങ്കിൽ അതും ഒരു നല്ലതായിരുന്നു. അതിനും ശകലം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബാക്കി ടൂറിസ്റ്റ് വളരെ അധികം ഇഷ്ടപ്പെടുന്ന ഒരു നല്ല മനോഹരമായിട്ടുള്ള സ്ഥലം തന്നെയാണ്. പക്ഷേ അടിസ്ഥാന സൗകര്യം ഒരുക്കി തരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു നല്ല വിജയം തന്നെയായിരിക്കും. കുട്ടവഞ്ചി സവാരിക്കായി തെന്മലയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നില്ലെന്ന് ആക്ഷേപം. തെന്മല പള്ളംവെട്ടിയിൽ KIPയുടെ അധീനതയിലുള്ള എർത്ത് ഡാമിലാണ് വനം വകുപ്പിന്റെ ശെന്തുരുണി വൈൽഡ് ലൈഫ് ടൂറിസം കുട്ടവഞ്ചി സവാരി ഒരുക്കിയിരിക്കുന്നത്. 4 പേർക്ക് ഒരു കുട്ടവഞ്ചിയിൽ അരമണിക്കൂർ സവാരി നടത്താം. ആളൊന്നിന് 100 രൂപയാണ് നിരക്ക്. തെന്മല ഇക്കോ ടൂറിസം നടത്തുന്ന ബോട്ടിംഗ് അവിടെയുണ്ടെങ്കിലും സഞ്ചാരികൾക്ക് കുട്ടവഞ്ചി സവാരിയോടാണ് ഏറെ പ്രിയം. നേരിയ തോതിൽ മഴയ്ക്ക് ശമനമായപ്പോൾ തെന്മലയിലേക്ക് സഞ്ചാരികൾ കൂട്ടത്തോടെ എത്തി തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇക്കോ ടൂറിസത്തിൻ്റെ ബോട്ടിങ്ങിനും വനം വകുപ്പിൻ്റെ ശെന്തുരുണി വൈൽഡ് ലൈഫ് ബോട്ടിങ്ങിനും കുട്ടവഞ്ചി സവാരിക്കുമൊക്കെയായി എർത്തുഡാമിൽ എത്തുന്ന സഞ്ചാരികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഒരുക്കിയിട്ടില്ല. സഞ്ചാരികളുടെ വാഹനങ്ങൾ മുൻപ് എർത്ത് ഡാമിൻ്റെ ഉള്ളിൽ പ്രവേശിപ്പിക്കാൻ അനുമതി നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ റോഡ് സൈഡിൽ പാർക്ക് ചെയ്യേണ്ടുന്ന സ്ഥിതിയാണ്. KIP അധികൃതരുടെ ടൂറിസത്തോടുള്ള മോശം മനോഭാവമാണ് ഇതിന് കാരണമെന്ന് ആരോപണമുണ്ട്. പാർക്കിംഗ് സ്ഥലത്ത് വാഹനങ്ങൾ ക്രമീകരിക്കാൻ ടൂറിസത്തിൻ്റെയോ KIPയുടെയോ ജീവനക്കാർ മെനക്കെടാറില്ല. ബോട്ടിംഗ് യാർഡിലേക്കുള്ള KIP റോഡ് തകർന്നിട്ട് വർഷങ്ങൾ പിന്നിടുന്നു. ഇവിടെ റോഡ് പണിക്കായി വർഷങ്ങൾക്ക് മുമ്പിറക്കിയ മെറ്റൽ മഴയിൽ ഒലിച്ചുപോയ നിലയിലാണ്. ദിവസവും 100 കണക്കിന് സഞ്ചാരികൾ എത്തുന്ന ഇവിടെ കുടിക്കാനായി ശുദ്ധജലവും ഇല്ല. വനിതകളും കുട്ടികളും ധാരാളമായി എത്തുന്ന ഇവിടെ ശൗചാലയം ഇല്ല എന്നതാണ് സഞ്ചാരികൾ ഉയർത്തുന്ന ഏറ്റവും വലിയ പരാതി. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനുള്ള പദ്ധതികൾക്ക് KIP ആണ് എതിരു നിൽക്കുന്നതെന്നാണ് വനം വകുപ്പ് പറയുന്നത്. എന്നാൽ ഡാം സുരക്ഷാ അതോറിറ്റി ചെയർമാൻ ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുക മാത്രമാണ് തങ്ങൾ ചെയ്യുന്നതെന്ന ന്യായമാണ് KIP ഉന്നയിക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ലെങ്കിലും വർഷം തോറും സഞ്ചാരികളിൽ നിന്ന് ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കാൻ അധികൃതർ മറക്കുന്നില്ലെന്ന് സഞ്ചാരികൾ പരിഹസിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു ഇത് പറഞ്ഞു? കൊള്ളാം, നല്ലതാ. എവിടുന്ന് വരുക? ഞങ്ങളിവിടെ ഓയൂര്. ഓയൂര് ആദ്യമായിട്ട് വരുക. എത്ര രൂപ? എത്ര രൂപ? എങ്ങനെയുണ്ട് ഇവിടെ ഇവിടുത്തെ ഒരു മേഡം എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു യാത്ര ചെയ്തിട്ട്? എങ്ങനെയുണ്ട്? ആദ്യമായിട്ടാണോ ഇങ്ങനെ വരുന്നത്? ആദ്യമായിട്ടാ. എവിടെയാ? കൊളത്തുപുഴ തന്നെയാ. ന്യൂസ് ബ്യൂറോ, തെന്മല.